Yo guys, welcome back to Hazel Vlog. So, we Big Boss House in our live update and guys, ഇന്നലെ ഒരുപാട് ആക്ടിംഗ് ഒക്കെ എനിക്ക് പക്കയിട്ട് ആക്ടിംഗ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഉപ്പ ഒരുപാട് കരഞ്ഞു കാണിച്ചു. അതുകൊണ്ട് എന്താ പറയാനാ, ജാസ്മിൻ ജാഫർ അവിടെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. രണ്ടു ദിവസത്തെ ഒന്ന് ആരും എന്നെ പറ്റി ഒന്നും പറയരുത്, എല്ലാവരെയും കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം സത്യം പറഞ്ഞ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഓരോ ഡ്രാമ തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കെ. ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനാണ് ഞാൻ മെസ്സേജ് അയച്ചത്. വേറെ ഒന്നുമല്ല, അവൾ കിറ്റ് ചെയ്യാൻ പോകുന്ന അവളുടെ ഫാദറിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കണ്ടായിരുന്നു. അവളുടെ ഫാദറിന് ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ പുനലൂർ വരെ അത്യാവശ്യമായിട്ട് പോയപ്പം അവളുടെ ഫാദർ വെഞ്ചേമ്പ് ജംഗ്ഷനിൽ അറേബ്യൻ ബേക്കേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ട്. പിന്നെന്താ സംഭവം എനിക്കറിയത്തില്ല. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആളെ നേരിട്ട് കണ്ട ആളാണ്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ വീട്ടിനടുത്തുള്ള ഒരു വ്യക്തിയാണ്. ജാസ്മിൻ ജാഫറിന്റെ വീട്ടിനടുത്തുള്ള ഒരു വ്യക്തി ഇന്നലെ സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി അയച്ചു കൊടുത്ത ഒരു വോയിസ് ആണ്. അപ്പൊ ആ ഒരു വോയിസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ ജാഫറിനെ ഇതുപോലെ കിറ്റ് ചെയ്യാൻ പോവുകയാണ്, ഉപ്പാക്കി മറ്റേ നെഞ്ചുവേദനയായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു ബേക്കറിന്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ ഇതുപോലെ അവന്റെ ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു, യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ പുറത്തിറങ്ങിയതിന് ശേഷം, പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജാഫർ കൺസെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറയുന്ന ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പയ്ക്ക് നെഞ്ചുവേദന വന്നു, അത് നെഞ്ചുവേദന പെട്ടെന്ന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയത്തില്ല, നെഞ്ചുവേദന വന്നെന്നു ആദ്യം ആ ഒരു ടോപ്പിക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇവിടെ വയ്ക്കുന്നുണ്ട്. കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നു, എനിക്ക് ടെൻഷൻ ആവുന്നു, എനിക്ക് എന്നാ ഇവന്റെ അടുത്ത് മിണ്ടണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയിരുന്ന് എനിക്ക് ഇവന്റെ കയ്യിലൊന്ന് പിടിച്ചിടാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണമെന്നുണ്ട്. അതിനെനിക്ക് പേടിയാവുന്നു. അത് പുറത്തു വരുന്നത് എങ്ങനെയാന്ന് പേടിയാവുന്നു, വീട്ടുകാർ അത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് പേടിയാവുന്നു, വീട്ടുകാർക്ക് അത് എഫക്ട് ചെയ്യുന്നത് ഇവനത് എങ്ങനെ വിഷമാവുന്നു എനിക്ക് പേടിയാവുന്നു. ഈ ഒരു ക്ലിപ്പ് മാത്രമല്ല, ഞാനേ ഒരു ക്ലിപ്പും കൂടെ നിങ്ങൾക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്ലിപ്പും കൂടെ ഒന്ന് കേട്ട് നോക്കും നിങ്ങൾക്ക്. എന്നിട്ട് ഞാൻ പറയുന്നതിൽ നിങ്ങൾ അത് എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മളാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നമ്മളത് നോക്കണ്ടേ? അതല്ലാതെ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിലോ ഒന്നിലും ഒരു തരുമ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പോ സ്നേഹമോ കുറയോ, സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാം, നമ്മളെ ഫ്രഷായിട്ട് എണീക്കാം. ഈ 10 ദിവസമായിട്ടുള്ള ഞാൻ കണ്ടിട്ട് ഈ രണ്ട് ക്ലിപ്പ് കണ്ടില്ലേ, ഈ രണ്ട് ക്ലിപ്പിലും ഏറ്റവും കൂടുതൽ ജാസ്മിൻ ജാഫർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാബ്രിയുമായിട്ട് കൈപിടിച്ചിരിക്കുന്നതോ ഇല്ലെന്നുണ്ടെങ്കിൽ ഗാബ്രിയുമായിട്ട് ഒരുമിച്ചിരിക്കുന്നതോ അത് ജനങ്ങൾ എങ്ങനെ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഉപ്പേരുടെ അടുത്ത് ക്യാമറ വഴി പറയുന്നുണ്ട് ഉപ്പ എന്നെ എല്ലാവരും ഒതുക്കപ്പെട്ടിരിക്കുന്നു, ഗാബ്രി മാത്രമേ ഒരു സപ്പോർട്ടുള്ളൂ, ഇപ്പൊ അവനും എന്റെ ശത്രു ആവാൻ വേണ്ടി പോകുന്നു, ഞാൻ എന്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ആദ്യം ഒരു ഒരു പോയിന്റ് ഞാൻ പറയാണ്, ഇതൊരിക്കലും നീ ഒരു കൂട്ടുകൂടാനോ ഇല്ലെന്നുണ്ടെങ്കിൽ കുടുംബം ചേർക്കാനോ ഫ്രണ്ട്ഷിപ്പിനെ ചേർക്കാനോ ലവറിനെ ഉണ്ടാക്കാനോ വന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അവിടെ ഗെയിമാണ് കളിക്കേണ്ടത്, നീ ഒറ്റയ്ക്കാണ് അവിടെ ജയിക്കാൻ പോകുന്നത്, ഒരു വ്യക്തിയാണ്. അപ്പൊ നീ അവസാനം എത്തുമ്പോഴത്തേക്ക് ഗാബ്രി നീ മാത്രമാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് വേണ്ട, ഗാബ്രി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഗാബ്രി കൊടുക്കോ, ഗാബ്രിക്ക് കൊടുക്കോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഗാബ്രിക്ക് വേണ്ട ജാസ്മിൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കോ. ഇത് വേറെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഗെയിമാ. ഇപ്പം അവരുടെ ഉപ്പ വന്ന് സംസാരിച്ചപ്പോ അവർക്ക് നല്ല രീതിക്ക് മനസ്സിലായി, അവിടെ നെഞ്ചുവേദനയും കാര്യങ്ങളൊന്നും അല്ല, അവർക്ക് നല്ല രീതിക്ക് മനസ്സിലായി ഇന്ന പോലെയാണ് പ്രശ്നം. പുറത്തുള്ളവര് അവരെ ഉപ്പ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉപ്പാക്ക് വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി അവിടെ ക്യാമറയിൽ പോയിട്ട് എന്താ പറയാ, ഉപ്പ പേടിക്കണ്ട, ഞാനിപ്പോ അഞ്ചോ കുറച്ച് വാങ്ങിനകത്ത് അങ്ങോട്ട് വരും, ഉപ്പയ്ക്ക് ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കാറ്. അല്ലാതെ ഗാബ്രീനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോ നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈ ഗാബ്രിയുമായിട്ടുള്ള ഈ ഒരു കോംബൈനെ പറ്റിയുള്ള സംസാരം തന്നെയാണ് കൺസെഷൻ റൂമിനകത്ത് അവരെ ഉപ്പ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതിനെ ചൊല്ലി ഇപ്പം സഡൻലി ഈ പറഞ്ഞ കണക്ക് അപ്പൊ ഇപ്പം നല്ല രീതിക്ക് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് ഗാബ്രിയും ജാസ്മിനും തമ്മിലുള്ളത് എങ്ങനെയാണ് പുറത്ത് പോയിരിക്കുന്നതെന്നും അത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരിക്കലും ജാസ്മിൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നില്ല.
അപ്പം പുതിയൊരു സ്ട്രാറ്റജിയാണ് മുന്നോട്ട് പോകുന്നത്. പുതിയൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിന് തന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്താ പറയാ, ഗാബ്രീനെ എടുത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല ജാസ്മിനെ, എങ്കിൽ കൂടുതലും നെഗറ്റീവ് ആവുമെന്ന് അറിയാം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു സ്ട്രാറ്റജി വഴി പതുക്കെ പതുക്കെ ഗാബ്രീനെ അങ്ങ് ഒഴിവാക്കിയിട്ട്, അപ്പൊ ഒരു 3 ദിവസം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഈ പറയുന്ന ഗാബ്രീനെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിക്ക് അവൾ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കാൻ തുടങ്ങും. അപ്പം സ്റ്റാർട്ടിങ് ഒറ്റ സ്റ്റെപ്പിനെ നമുക്ക് ഗാബ്രീനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ലെന്ന് അത് നല്ല രീതിക്ക് ജാസ്മിൻ അറിയാം. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പം ഒരുപാട് മറ്റേ കരഞ്ഞ് കാണിച്ചും ഒറ്റയ്ക്കുള്ള സ്ട്രാറ്റജിയും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഗെയിം മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലും സത്യം പറഞ്ഞാൽ മൂഞ്ചി പോകുന്നത് നമ്മുടെ ഗാബ്രി മാത്രമായിരിക്കും. ഗാബ്രി ആ ഒരു സിൻസിയറ്റിയിലായിരിക്കാം നിന്നത്. ഇപ്പൊ ജാസ്മിന് മനസ്സിലായി, ഇന്നലെ റോക്കി ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ബലൂൺ ഊതി ഊതി പെരുക്കും, ആ ബലൂണ് മറ്റേ എന്താ പറയുക തുപ്പലും വായു എല്ലാം കറങ്ങി പൊട്ടുമ്പോഴത്തേക്ക് അടുത്തതിൽ നോക്കുമെന്ന്. ഇത് തന്നെയാണ് ജാസ്മിന്റെ യഥാർത്ഥ സ്വഭാവം. അപ്പൊ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും ഒരിക്കലും നിനക്ക് പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് ഇരിക്കുന്ന കണ്ടസ്റ്റന്റ്സിനെയോ ഇല്ലെങ്കിൽ ഗാബ്രീനെയും നിനക്ക് പറ്റിക്കാൻ പറ്റും. അപ്പോൾ ഹൈസൽ വ്ളോഗ്സിന്റെ അടുത്ത വീഡിയോയിൽ കാണുന്നു, പറയും ബൈ.